ദേശത്തേക്കുള്ള നിന്റെ യാത്രയിൽ ഈ വേഷഭൂഷാദികൾ ഭൂഷണമല്ല. വഴിമധ്യയെല്ലാം നമ്മുടെ ദേവഗണങ്ങളുടെ ശക്തിയും സംരക്ഷണവും ഉണ്ടാവും. മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വിഘ്നങ്ങളെ തരണം ചെയ്യാൻ ഈ ചിത്രദുർഗത്തിലെ മന്ത്രതന്ത്ര ശക്തികൾ ഏലസായും ധൂപക്കൂട്ടായും ചക്രശൂലമായും മാന്ത്രിക വാളായും നീ മനനം ചെയ്യുന്ന മാത്രയിൽ തന്നെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. മഠത്തിൽ സ്വരൂപത്തിലെത്തിക്കഴിഞ്ഞാൽ ധൂപക്കൂട്ട് പ്രയോഗിക്കുക. അതോടെ കാവൽക്കാർ മയക്കത്തിലാവും. ചിത്രദുർഗത്തിന്റെ രക്ഷാവലയം കടന്നുകഴിഞ്ഞാൽ ഓരോ കാൽവയ്പും കരുതലോടെയാവണം. തടസ്സങ്ങൾ നീക്കാൻ ഏലസിന്റെ ശക്തിക്ക് കഴിയാതെ വന്നാൽ പിന്നെ ചക്രശൂലം പ്രയോഗിക്കാനായി ഒട്ടും അമാന്തിക്കരുത്. തകർത്തെറിയണമെല്ലാം. നീ പോയി മടങ്ങും വരെ മുടങ്ങാതെയുള്ള പൂജയും ഹോമങ്ങളും ഇവിടെ ഉണ്ടാവും. ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക. Thank you.
മേഘ, വളരെ സുപ്രധാനമായ ഒരു യാത്ര ഞാൻ പുറപ്പെടുകയാണ്. എന്റെ വിശ്വസ്തനും എല്ലാ കാര്യത്തിലും അറിവുള്ള നീയും എന്നോടൊപ്പം ഉണ്ടാവണം. നമുക്ക് പുറപ്പെടാം. വരൂ. എവിടെയൊക്കെ ഓടിച്ചാടി നടന്നിട്ട് കയറി വരുന്ന നേരം കണ്ടില്ലേ? പെൺകുട്ടികളായ ഇത്രയ്ക്കൊന്നും പാടില്ല. അമ്മ പറയുന്നത് നേരാ മോളെ, കുട്ടികളെയൊക്കെ നിർത്തേണ്ട പ്രായമായി നിനക്ക്. ഞാൻ ഇപ്പോഴും കുട്ടി തന്നെയാ. ആർക്ക്? ഞങ്ങൾക്ക് അങ്ങനെയായിരിക്കും, മറ്റുള്ളവർക്ക് അങ്ങനെ ആവില്ല. അപ്പോഴെന്താ, ഞാൻ ഇവിടെ തറക്കാതെ തന്നെ ഇരിക്കണം എന്നാണോ? തർക്കത്തിനും പറയാതെ പോയി കുളിച്ചു വന്ന് ദീപം വെച്ച് പ്രാർത്ഥിക്കാൻ നോക്ക്. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്ക കൊണ്ട് അടിച്ചു വളർത്തണം എന്നാ. ഒലക്ക കൊണ്ടടിച്ച് അത് ചത്തുപോയാൽ പിന്നെ ഒന്നും ഇല്ലാതാകില്ലേ? ആ, അതോർത്തൊന്നും ദേവസേന വിഷമിക്കണ്ട. നാളെ ഉപ്പിലി കുഞ്ഞിത്തേവനും വരുമ്പോ പറയാം. കാദംബരി പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ അവളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന്. അല്പനേരം വിശ്രമിക്കാം. ഉവ്വ്. നമ്മളിപ്പോ അഞ്ച് ദേശം കടന്നിട്ടുണ്ട്. എന്തായാലും നാളെ ഇരുട്ടുന്നതിന് മുമ്പ് തെക്കങ്കൂറിലെത്താൻ കഴിയും. നാളെ കഴിഞ്ഞാൽ വെള്ളിനാൾ. വെള്ളിനാൾ ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ശ്രീചക്രം എടുക്കാനുള്ള പറ്റിയ സമയം. നമ്മൾ അവിടെ എത്തി ശ്രീചക്രം കൈക്കലാക്കിയാൽ തന്നെയും ആ കന്യക എങ്ങനെ നമ്മുടെ വശത്താക്കാൻ കഴിയും? ബഹളം കൂട്ടി എല്ലാവരെയും ഉണർത്തിയാലോ? അതേക്കുറിച്ച് ഓർത്തൊന്നും തലപോയിക്കേണ്ട, അതിന് ഞാൻ ഒറ്റയ്ക്ക് മതി. എങ്ങനെയും അന്തപുരത്തിൽ കടക്കണം, പിന്നെ ധൂപക്കൂട് വീശി മയക്കണം. ഉറക്കത്തിലാവുമ്പോ കാര്യം എളുപ്പാവും, എടുത്തുകൊണ്ട് പോന്നാൽ പിന്നെ ഉണരുമ്പോ ആദ്യമേ വശ്യമന്ത്രം പ്രയോഗിക്കും. അതോടെ നമ്മൾ എവിടേക്ക് പോകുന്നു അവിടേക്ക് അവൾ നമ്മുടെ കൂടെ പോന്നോളും. പോരാത്തതിന് നമ്മുടെ രക്ഷയ്ക്ക് മാന്ത്രിക വാളും ചക്രശൂലവും കയ്യിലുണ്ടല്ലോ. അടിയനിപ്പോ ഒരു പൂതി. ഇപ്രാവശ്യം കൊയ്ത്തിന് അടിയനും കൂടി കൂടിയാലോ എന്ന്. വേണ്ട, പണിയെടുത്തില്ലെങ്കിലും ദേവന് പട്ടിണിടക്കേണ്ടി വന്നിട്ടുണ്ടോ? അതല്ല തമ്പ്ര. പിന്നെ കൊയ്യാനുള്ള കമ്പം കൊണ്ടോ? അത് വേണ്ട. വയസ്സുകാലത്ത് പറ്റാത്ത പണിയൊക്കെ ചെയ്ത് വേണ്ടാത്ത ഏടാകുടങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ആ ഉപ്പിലേ, ഓ, നമ്മുടെ കാര്യസ്ഥൻ നാണുനായരെ കണ്ടില്ലല്ലോ. പാദത്തും പറമ്പിലും എങ്ങും കണ്ടില്ല അമ്പത്.
ഈയിടെയായി മറ്റുള്ളവരുടെ കയ്യിലുള്ളതൊക്കെ നേടണമെന്നുള്ളൊരു മോഹം നായർക്ക് കലശലായിട്ടുണ്ടോ എന്നൊരു തോന്നൽ. അതിനെ അറിയില്ല. അല്ലെങ്കിൽ തന്നെ നീ എന്തറിയാൻ. കാദംബരി ഇങ്ങോട്ട് വരിക. എവിടേക്കാ? ഇവരോടൊപ്പം കുറച്ച് പൂ പറിക്കാനായി. കാര്യം കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ട് തിരിച്ചേക്കുക. കിട്ടില്ല എന്ന് തിരിച്ചുള്ള പൂക്കളും തേടി ഒരുപാട് അലയണ്ടെന്ന് അർത്ഥം. പോയിക്കോളൂ. ഇന്നലെ ഒരു 10-15 നാഴിക രാച്ചെന്ന നേരം ഒരു ദുസ്വപ്നം കണ്ടു. നമ്മുടെ കാദംബരിയെ കുറിച്ച്. എന്നാലത് വൃത്തിക്ക് അങ്ങോട്ട് തെളിഞ്ഞു കിട്ടിയില്ല. എന്നാലും മനസ്സിനകത്തൊരു അസ്ഥിത. ഭഗവതി, കാവിലമ്മേ, എന്റെ മോൾക്ക് ഒരു സങ്കട ഉപദ്രവം വരുത്തരുതേ. ഒന്നും ഉണ്ടാവില്ല. ദേവീപ്രസാദം ഈ സ്വരൂപത്തിന് ഒട്ടും കുറവില്ല ഇപ്പോഴും. എന്നാലും ആ സ്വാമിയെ ഇത്രയും വരെ ഒന്ന് വിളിച്ചു വരുത്തിയാലോ? നാമോ നിരീച്ചു. ഉപ്പിരി ചെന്ന നാണുനാരോട് കിള്ളിമംഗല സ്വാമി ഇത്രയും വരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറയുക. കുഞ്ഞിത്തേവൻ ഒരു കാര്യം ചെയ്യണം. കാദംബരി പോകുന്ന വഴിയൊക്കെ ഒരു ദൃഷ്ടി വേണം. എന്നാ അങ്ങോട്ട് ചെല്ലുക. ഇപ്പൊ ഇങ്ങനെ ഒരു ദുസ്വപ്നം കാണാൻ ദേവിപ്രീതിക്ക് ഭംഗം വരുത്തുന്നതൊന്നും ആരും ചെയ്തിട്ടില്ലല്ലോ ഭഗവതി. ശങ്കയ്ക്ക് വകയില്ലെന്നറിയാം. എന്നാലും ഒന്നിനും നമുക്കും നല്ല നിശ്ചയം പോരാ. അയ്യോ ഭഗവതി. എന്താ എന്താ പാമ ഇങ്ങനെ ഓതി കളിക്കുന്നേ? ഉപ്പിലി, ഒരു പ്രശ്നം. എന്തു പ്രശ്നം? കാദംബരി പുഴയിൽ വീണു. പുഴയിൽ വീണ? എവിടെ? ദേ അവിടെ നന്ദിയാർ പുഴയില്. കൊറേ നേരമായിട്ട് പൊങ്ങുന്നില്ല. അയ്യോ. അതെ, കാദംബരി എവിടെയാ വീണേ? ദാ അവിടെയാ വീണത്. കാദംബരിയെ, പാവം വെള്ളത്തിൽ വീണു. ഞാൻ തപ്പത്തെ. പിന്നെ ഈ നിൽക്കുന്ന ഞാനാരാ? ആ ശരിയാണല്ലോ, കാദംബരിയല്ലേ. എടാ മണ്ട ഉപ്പിലി, ആ ഭാമയും ഞാനും കൂടി നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തല്ലേ. അതെനിക്ക് അത്ര ഇങ്ങോട്ട് പോയില്ല. എന്തായാലും വെള്ളത്തിൽ ചാടിയതല്ലേ. കുളിച്ചിട്ട് നാളുകളായി കാണും. നേരാവണ്ണം കുളിച്ചിട്ട് കയറിയാ മതി. നിങ്ങൾ വാ. ഹായ്.